ഹലോ, വെള്ളുവനാടൻ ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മിനി. കുറേ നാളുകൾക്ക് ശേഷം ഒരു യാത്ര പോയി. കുറ്റിപ്പുറത്താണ്. കുറ്റിപ്പുറത്ത് വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചി ഹസ്ബൻഡ് ഒക്കെ അവിടെയാണ് സെറ്റിൽഡ് ആയിട്ടുള്ളത്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് എൻ്റെ കോയമ്പത്തൂർ ഒരു കസിനുണ്ട്, വെല്ലച്ചൻ്റെ മോനാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മാമൻ്റെ മോൻ. അവർ അമ്മായി മോനും അവരുടെ വൈഫും ഒക്കെ കുറ്റിപ്പുറം പോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളും അവരുടെ ഒപ്പം കൂടി ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോഷയിൽ വീട്ടിൽ നിന്ന് ഓട്ടോഷയിൽ നിന്ന് പുറപ്പെട്ട് ഒറ്റപ്പാലം ടൗണിൽ അവരെ വെയിറ്റ് ചെയ്തു. അവർ കാറിലാണ് കോയമ്പത്തൂരിൽ നിന്ന് വരുന്നത്. ഇപ്പം നമുക്ക് ട്രെയിനിലും ബസ്സിലൊക്കെ ഉള്ള യാത്ര ഭയങ്കര ദുർഘടമാണ്. എത്ര കാലമായി അറിയോ ഒരു സ്ഥലത്തേക്ക് പോയിട്ട്? ഏപ്രിലിൽ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. അതിനുശേഷം എങ്ങോട്ടും പോകാറില്ല. കുറച്ച് ആസ്പത്രി കേസും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒറ്റപ്പാലം ടൗൺ വരെ പോകാമെന്നല്ലാതെ, പിന്നെ എന്തെങ്കിലും അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാനൊക്കെ പോകാമെന്നല്ലാതെ എവിടെയും പോകാറില്ലായിരുന്നു. അപ്പോൾ ശരി, അവർക്ക് ഇതിപ്പോൾ ഒരു നമ്മൾ വീക്കെൻഡാട്ടോ പോയത്. ഒരു സാറ്റർഡേ വൈകുന്ന ഉച്ചയ്ക്ക് പോയി, ഉച്ചയ്ക്ക് ശേഷം പോയി, മൺഡേ മോർണിംഗ് തിരിച്ചും വന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് യാത്ര ഒറ്റപ്പാലത്ത് നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഒറ്റപ്പാലത്ത് ഇങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ പോകുന്നു. നല്ല മഴക്കാറും കോളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എത്തി, ഞങ്ങൾ കുളപ്പുള്ളി എത്തി കേട്ടോ. കുളപ്പുള്ളി വഴിയാണ് പോവുക. കുളപ്പുള്ളിയിൽ നിന്ന് നമ്മൾ പട്ടാമ്പി എത്തും. പട്ടാമ്പിയിൽ നിന്ന് കുമ്പിടിയൊക്കെ വഴിയാണ് കുറ്റിപ്പുറത്ത് പോകുന്നത്. കുറ്റിപ്പുറം തവനൂരാണ് അവർ താമസിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ പോയിട്ടുള്ള ഒരുപാട് രസകരമായിട്ടുള്ള സംഭവങ്ങളും വഴിയിൽ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ രസമായിട്ട് പോയി. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ എവിടെയെങ്കിലും ഒരു യാത്ര പോകാമെന്ന് പറഞ്ഞാൽ ആർക്കായാലും ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാവും. ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്കും കൂടി നമുക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇത്. ഇവിടെയാണ് കുളപ്പുള്ളി. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ജംഗ്ഷൻ കണ്ടോ, ആ കാറ് പോകുന്ന ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഷൊർണൂരാണ്. ഇനി നമ്മൾ നേരെ പട്ടാമ്പി എത്തും കേട്ടോ. ഇവിടുത്തെ റോഡിലുണ്ടല്ലോ ഭയങ്കര മോശം, കുണ്ടും കുഴിയും നിറഞ്ഞ് ഭയങ്കര ദുർഘടം പിടിച്ച ഒരു റോഡ് തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടുന്ന് നേരെ നമ്മൾ പട്ടാമ്പിയാണ് എത്തുക. പട്ടാമ്പി ഇതൊക്കെ നല്ല രസമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. പോകുന്ന വഴിയൊക്കെ അങ്ങനെ നമ്മൾ പട്ടാമ്പി എത്തി കേട്ടോ. പട്ടാമ്പി എത്തിക്കഴിഞ്ഞാൽ പട്ടാമ്പി ഒരു ജംഗ്ഷൻ വരും. പട്ടാമ്പി ടൗണാണിത്. നല്ല റോഡിലൊക്കെ നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. നിറയെ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൺഡേ ലീവ് വരുന്നുണ്ട്. എന്താ വെച്ചാൽ അഷ്ടമി രോഹിണിയാണ്. അതും കൂടെ ഉള്ളത് കൊണ്ടായിരിക്കാം യാത്ര, എല്ലാവരും യാത്രയിലുള്ളത് കൊണ്ടായിരിക്കാം റോഡിലൊക്കെ നല്ല തിരക്കുണ്ട്. നല്ല എന്താ പറയുക, വണ്ടികളൊക്കെ നിറയെ ഉണ്ട് റോഡിൽ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു ജംഗ്ഷൻ വരുന്നുണ്ട്. പട്ടാമ്പി ഒരു ജംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സൂപ്പർ എന്താ പറയുക, പുഴ, ഭാരതപ്പുഴയുടെ ഒരു ഇത് വരുന്നുണ്ട്, പാലം. അത് വന്ന് പേപ്പറിലൊക്കെ വരാറുണ്ട്. നല്ല വെള്ളപ്പൊക്കമൊക്കെ വരുന്ന സമയത്ത് പട്ടാമ്പി പാലം നിറഞ്ഞ് കവിഞ്ഞൊഴുകണതും നമുക്ക് ഇങ്ങനെ ആ ഫ്ലഡൊക്കെ ഉണ്ടായ സമയത്തൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. പാലം വരെ ഡേഞ്ചർ ഇതൊക്കെ ആയിരുന്നു. പൊട്ടിയിലും പൊട്ടലും ഒക്കെ ഉള്ള ഒരു എന്താ പറയുക, ഫേമസ് പാലം തന്നെയാണ് പട്ടാമ്പി പാലം എന്ന് പറയുന്നത്. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കണ്ടോ. അത് കാണുന്നത് അമ്പലമാണ്. ഇതാ കണ്ടോ പുഴ. പക്ഷെ നമുക്ക് മഴയൊക്കെ ഉണ്ട്, മഴയ്ക്കനുസരിച്ചുള്ള വെള്ളം പുഴയിൽ കാണുന്നേയില്ല. മണലാണ് അവിടെയും ഇവിടെയൊക്കെ കാണുന്നത്. വല്ലാത്ത വിഷമം തോന്നുന്നു പുഴകളൊക്കെ കാണുമ്പോൾ. വെള്ളം അതായത് ഈ മണൽ കോരി കോരി കോരിയിട്ട് ഭയങ്കര എന്താ പറയുക, കണ്ടില്ലേ അവിടെയൊക്കെ കണ്ടോ, ആ ഒരു സൈഡ് മുഴുവൻ ഇങ്ങനെ ചെടികളും മണലാണ്. ആ പുഴയുടെ ഒരു സൈഡാണ് ആ കാണുന്നതൊക്കെ. ഇനി ഇവിടുന്ന് നമ്മൾ തൃത്താല എത്തും. തൃത്താല വഴിയാണ് പോകുന്നത്. തൃത്താലയൊക്കെ നല്ല നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. നിറയെ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇപ്പം നമ്മൾ തൃത്താലയ്ക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞു കേട്ടോ. ഇവിടെയൊക്കെ കണ്ടോ ഒരു സൈഡ് മുഴുവൻ പാടം, അപ്പുറത്ത് പുഴയാണ് കാണുന്നത്. ആ ദൂരത്തേക്ക് നോക്കിയാൽ കാണാൻ പുഴ കാണുന്നുണ്ട്. അത് വന്നിട്ട് ഇപ്പോൾ കണ്ടോ കൃഷിയൊക്കെ ഇങ്ങനെ ഇറക്കുന്ന സമയമാണല്ലോ. അതുകൊണ്ട് ഒരു സൈഡൊക്കെ വയലാണ്, രണ്ട് സൈഡും വയലുകളും ഒക്കെ കാണുന്നുണ്ട്. മഴ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നുണ്ടോ നല്ല പാടത്തൊക്കെ നിറയെ വെള്ളവും ഒക്കെ കാണുന്നുണ്ട്. ശരിക്കും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. പുഴ കാണുന്നുണ്ട് ആ സൈഡ് കണ്ടോ. ഒഴിഞ്ഞ് കാണുന്നത് പുഴയാണ്. ഭാരതപ്പുഴ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. മഴ ഇങ്ങനെ ചെറിയ മഴ ചാറുന്നുണ്ട്. അതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങിയിട്ടൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. മഴ കൊണ്ട് വല്ല അസുഖമൊക്കെ പിടിച്ചാൽ കണ്ടോ, കണ്ടത്തിലൊക്കെ നിറയെ വെള്ളമാണ് പാടത്ത്. കണ്ടെന്ന് ഞങ്ങളുടെ ഇവിടെ പറയുന്ന ഭാഷയാണേ. എന്ത് രസമാണ് നോക്കൂ, പാടാണ് കേട്ടോ അത് മുഴുവൻ.
ഒക്കെ കൃഷിയൊക്കെ ഇറക്കിയിട്ടുള്ള സമയമാണ്. വെള്ളം കൊണ്ടാ മഴ കൊണ്ടാ തോന്നുന്നുണ്ട് ഇങ്ങനെ വെള്ളം നിൽക്കുന്നത്. ഇപ്പം നമ്മൾ കുമ്പിടി എത്തിയേ. കുമ്പിടി എത്തിയപ്പോഴേക്കും മഴ കുറച്ചൊക്കെ ഇങ്ങനെ ചാറാൻ തുടങ്ങി. ഇവിടെ നല്ല മീനൊക്കെ കിട്ടുന്നത് ഞങ്ങളിങ്ങനെ സംസാരിച്ച് പോകുമായിരുന്നു. കണ്ടോ മീൻ അവിടെ, ഇവിടെ ഈ പൊന്നാനിയിൽ നിന്ന് വരുന്ന നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും. അപ്പം നമ്മൾ കുറച്ച് അവിടെ നമ്മൾ വിളിച്ചു ചോദിച്ചു, വീട്ടിൽ മീനുണ്ട്, മാന്തളും അയിലൊക്കെ ഉണ്ട്, ചിക്കനൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. എങ്കിൽ കൂടെ മീൻ കണ്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാമെന്ന് ചെറുതായൊരു പൂതി തോന്നിയിട്ട് എൻ്റെ ഹസ്ബൻഡിന് അച്ഛാ ഈ പച്ചസ്രാവ് ഭയങ്കര ഇഷ്ടമാണ്, പച്ചസ്രാവ് വാങ്ങിക്കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ മീൻ കടയിലൊക്കെ നിർത്തിയിട്ടൊക്കെ ഒന്ന് മീനൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ പച്ചസ്രാവിനെ വലിയൊരു സ്രാവ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു പകുതി പീസ് നമ്മൾ മുറിച്ചെടുത്തു കേട്ടോ. അവിടുന്ന് അങ്ങോട്ട് പിന്നെ നല്ല മഴ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങളിതാ എത്തിയിട്ട് വീടെത്തി. അതാണ് കാണുന്ന വീട്. കുട്ടികളെന്തോ അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറുകയാണ്. അവിടെ പാവം അവർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ വരുന്നത് നോക്കിയിട്ട്, ചേച്ചിയും ഏട്ടനും. ഇത് വന്നിട്ട് ഒരു വലിയ തറവാടായിരുന്നു. ആ തറവാടിനെ അങ്ങനെ എല്ലാവരും അങ്ങനെ ഷെയറൊക്കെ ആക്കിയിട്ട് എടുത്തതാണ്. അതിൻ്റെ ഒരു ഷെയർ കിട്ടിയാലാണ് ഇവർ വീട് വെച്ചിരിക്കുന്നത്. ഇവർ ശരിക്കും ജോധ്പൂരായിരുന്നു, രാജസ്ഥാൻ ജോധ്പൂർ MESലായിരുന്നു ഏട്ടൻ. അവർ റിട്ടയർഡായപ്പോൾ നാട്ടിൽ വന്ന് സെറ്റിലായതാണ്. ഇവർക്ക് രണ്ട് മക്കളാണ്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും. അവരൊക്കെ ദുബായ് സെറ്റിൽഡാണ് മക്കളൊക്കെ. അങ്ങനെ ഞങ്ങൾ സന്ധ്യ നേരത്ത് വീട്ടിലെത്തിച്ചേർന്നു. ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ, ദാ സ്രാവ് കണ്ടോ. പിറ്റേ അന്ന് എടുത്തില്ല സ്രാവ്, പിറ്റേ ദിവസമാണ് ആ സ്രാവ് എടുത്തത്. എന്ത് നല്ല ഫ്രഷ് സ്രാവാണെന്ന് നോക്കി നോക്കൂ, നല്ല സ്രാവ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ഇറച്ചി മീനൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ മുഴുവൻ ഒന്നും എടുത്തില്ല കേട്ടോ. കുറച്ചെടുത്ത് വറുക്കാമെന്നും പറഞ്ഞിട്ട് എടുത്തു. ഈ സ്രാവിനുണ്ടല്ലോ വെറും ഉള്ളി മുളകും അരച്ച് വറുക്കുന്നതാണ് എൻ്റെ ഏട്ടന് ഇഷ്ടം. അത് വന്നിട്ട് എങ്ങനെയാ വെച്ചാൽ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളിയും ചുവന്ന മുളകും കൂടിയാണ് അരക്കേണ്ടത്. പക്ഷേ ഞാൻ എളുപ്പത്തിന് ചെറിയ ഉള്ളി അരച്ച് മുളക് പൊടി ഇട്ട് കരിവേപ്പില ഒക്കെ ഇട്ട് നന്നായിട്ട് അതിങ്ങനെ തിരുമ്പി പിടിപ്പിച്ച് കുറച്ച് നേരം വെച്ച് നല്ല വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറുത്തെടുത്തത്. സ്രാവിന് മുഴുവൻ കൊടുത്തില്ല കേട്ടോ വറുക്കാൻ. ഞാൻ പറഞ്ഞില്ല ഇവിടെ വേറെ മീനുകളുള്ളതുകൊണ്ട് മുഴുവൻ എടുത്തില്ല. ബാക്കിയുള്ളത് ഞാൻ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഫ്രീസറിൽ എടുത്ത് വെച്ചു, എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഒരു ദിവസം കറി വയ്ക്കാമെന്നും പറഞ്ഞിട്ട്. സ്രാവ് കറി നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഉച്ചയ്ക്കുള്ളതൊക്കെ ആയി, കണ്ടില്ലേ നല്ല ഇത് കണ്ടോ, നല്ല ചെറിയ മാന്തള്. ഇത് ഇവിടെ എൻ്റെ ഒപ്പം വന്ന എൻ്റെ കസിൻ ഉണ്ടല്ലോ, അവർക്കൊക്കെ അത് ഇഷ്ടമാണ് മാന്തള പറഞ്ഞിട്ട് അവർ വാങ്ങിച്ചു വെച്ചതാണ്. ഊണിന് നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ഊണായിരുന്നു. ഓണത്തിൻ്റെ കാളനും ഇതൊക്കെ അവരെടുത്ത് ഇപ്പോഴും ബാക്കിയായിരുന്നു. കാളൻ, പുളിയിഞ്ചി, നാരങ്ങാക്കറിയൊക്കെ ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ സാമ്പാർ, രസം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാനങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് വെറുതെ ടെറസിൻ്റെ മേലെ കയറിയിട്ട് അവിടുത്തെ ആ പ്രകൃതി ഭംഗികളൊക്കെ ഒന്ന് എൻ്റെ മൊബൈലിലൊന്ന് പകർത്താന്ന് വിചാരിച്ചു. കണ്ടോ ഇവിടെയൊക്കെ ഫുൾ ഇങ്ങനത്തെ തറവാടുകളാണ്, കണ്ടോ അതെന്ത് രസമാണ്. ആ ഞാനിപ്പോൾ ദൂരത്തുനിന്നാണ് കേട്ടോ എടുത്തത്, ആ തറവാടിനെയൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഇത് ഇവരുടെ ഇപ്പം ഞാൻ വന്ന ഏട്ടൻ്റെ തറവാടാണ്. ഈ ഇതും മറ്റേ അപ്പുറത്ത് കണ്ടോ, ഈ ഒരു വീടും ഒന്നായിരുന്നു എന്ന്, അതിനെ ഭാഗം കഴിഞ്ഞപ്പോൾ രണ്ടാക്കിയതാണ്. അത്രയും വലിയ തറവാടായിരുന്നു. പിന്നെ ഈ തൊടിയിൽ തന്നെ ഒരുപാട് ഇങ്ങനെ പാർട്ടീഷൻ കഴിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ ഇട്ടിരിക്കുന്നതൊക്കെ. ഇതൊക്കെ ഇവരുടെ ചുറ്റുമുള്ളതൊക്കെ ഇവരുടെ തന്നെ ഏട്ടൻ്റെ തന്നെ ആൾക്കാരാണ്, ഏട്ടൻ്റെ കസിൻസും ഒക്കെയാണ് ഉള്ളത്. എല്ലാവരും ഒക്കെ അടുത്തടുത്ത് തന്നെയാണ്. നല്ല രസമാണ്, മഴ ഇങ്ങനെ ചാറുന്നുണ്ട്. നല്ല മേലെ ടെറസിൻ്റെ മേലെ കയറിയപ്പോൾ നല്ലൊരു രസമായിരുന്നു കാഴ്ചകളൊക്കെ കാണാൻ. ആ കാണുന്നത് ഒരു സ്കൂളാണ് കേട്ടോ, തൊട്ടടുത്ത് തന്നെ സ്കൂളുണ്ട്. ഈ കാണുന്നത് അവരൊരു കസിൻ്റെ വീട് തന്നെയാണ്. അങ്ങനെ നല്ല ഒരു എന്താ പറയുക, പഴയ ആതിഥ്യം ഒക്കെ ഉള്ള തറവാടുകളൊക്കെ ഉള്ള ഒരു സ്ഥലം. പിന്നെ അങ്ങനെ ഉച്ചരിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് അട ഉണ്ടാക്കി കഴിക്കണം എന്നുള്ളൊരു പൂതി വന്നു. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, എന്ത് ശർക്കരയൊക്കെ ഉരുക്കാൻ വെച്ച് ഇനി നമ്മൾ അട ഉണ്ടാക്കാനുള്ള പറഞ്ഞാൽ പൂവട. നിങ്ങളുടെ അവിടെ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ഞങ്ങളിവിടെ പൂവട എന്നാണ്. ഇതാ ചേച്ചിയും അമ്മായിയും ഒക്കെ പാടെ ഇലയൊക്കെ വാട്ടുന്നുണ്ട്. എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ അട ഉണ്ടാക്കിയത്. ഇവർ കസിൻ നാളികേരൊക്കെ ചെറുക്കി തന്നു. പിന്നെ ഇവിടെ സഹായിക്കാൻ അവർ വരുന്നുണ്ട് കേട്ടോ. അവർ അരി പൊടിച്ചു കൊടുത്തു തന്നു അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇനി പൂവട ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ്. ശർക്കരപ്പാവൊക്കെ കാച്ചി അതാ തേങ്ങയൊക്കെ അതിൽ ചിരകിയിട്ടു. ഇനി ഞാൻ അത് ബാക്കിയുള്ള പരിപാടിയൊക്കെ ഞാൻ കേട്ടോ ചെയ്തത്. അരിപ്പൊടി
ഒക്കെ പൊടിച്ച് ലേശം ഉപ്പിട്ടിട്ട് അരിപ്പൊടീനെ ഒന്ന് വെള്ളമൊഴിച്ച് കലക്കി എടുത്തിട്ടുണ്ട്. പച്ചരി പൊടിച്ചു കൊടുത്ത് പച്ചവെള്ളത്തിൽ കലക്കിയതാണ്. അരി വറുത്തിട്ടും ഒന്നുമില്ല, കുറച്ചിങ്ങനെ ഒരു ഇഡ്ലിയുടെ ഒക്കെ കുറച്ചും കൂടി ലൂസിൽ കലക്കി ഇല വാട്ടിയതാണ് കേട്ടോ. അത് ദോശ മാതിരിയൊക്കെ പരത്തി അങ്ങനെയാണ് ഉണ്ടാക്കുക ഞാൻ പൂവട കേട്ടോ. എന്നിട്ട് അതിൻ്റെ അതിൽ തേങ്ങയും ശർക്കരയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇഡ്ലിച്ചെമ്പില എങ്ങനെ വെച്ചാൽ സ്റ്റീം ചെയ്തെടുക്കുകയാണ് നമ്മൾ അട ചെയ്യാറ് സാധാരണ കേട്ടോ. ഞാൻ അങ്ങനെയാണ് പൂവട ഉണ്ടാക്കുക. നിങ്ങളുടെ ഇവിടെ ഈ അടയ്ക്ക് എന്താ പേര് പറയുകയെന്നറിയില്ല കേട്ടോ, ഞങ്ങളിവിടെ പൂവട എന്നാണ് അതിന് പറയുക. അത് ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചിട്ടാ, എല്ലാവരും കൂടെ ഫ്രണ്ടിൽ പുറത്ത് വന്നിരുന്നിട്ട് എല്ലാവരും കൂടെ വരാന്തയിലിരുന്നിട്ട് നല്ല രസമായിരുന്നു. സന്ധ്യ നേരത്ത് എല്ലാവരും കൂടെ ഇരുന്ന് സ്വരമൊക്കെ പറഞ്ഞ് നല്ല കളിച്ചും ചിരിച്ചും ഇരുന്ന് എല്ലാവരും കൂടെ അട തിന്നായിരുന്നു. കണ്ടില്ലേ എന്ത് രസമായിരുന്നു എന്നറിയും. എല്ലാവരും കൂടെ ഫ്രണ്ടിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം പോയത് നമ്മൾ അറിഞ്ഞതേയില്ല. പിറ്റേ ദിവസം രാവിലെ നമുക്ക് മടങ്ങാനുള്ളതല്ലേ. ഞങ്ങളിത് രാവിലെയായി, ഇനി ഇറങ്ങാനുള്ള പരിപാടിയാണ്. അവിടെ ദാ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം. അതൊന്നും മുഴുവൻ എടുത്തിട്ടില്ല, കുറച്ച് നല്ല രസമുണ്ട്, നന്നായിട്ട് വെച്ചിട്ടുണ്ട്, ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളിത് ഇറങ്ങാൻ നിൽക്കുകയാണ്, ബാഗുകളൊക്കെ എടുത്ത് വെക്കുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ അടുത്ത പരിപാടി പറഞ്ഞാൽ ചേച്ചി പറഞ്ഞു അടുത്തൊക്കെ എല്ലാവരുടെ അടുത്തും ഒന്ന് കയറണം എന്നൊക്കെ പറഞ്ഞ് ചേച്ചി ഇതാ മാസ്കൊക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവിടെ ചേട്ടൻ്റെ കസിൻസിൻ്റെയൊക്കെ വീടൊക്കെ ഉണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് കയറാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസം ഇരുന്നിട്ട് അവിടെ ഒന്നും പോയില്ല. പോവാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്ന് അങ്ങോട്ടൊക്കെ ഒന്ന് പോകാമെന്ന് പറഞ്ഞ് ചേച്ചി നമ്മുടെ കൂടെ വന്നു. അവിടെ ഒരു വീട്ടിൽ കയറിയ സമയത്ത് നല്ല ഭംഗിയുള്ള ഒരു ചെടി കണ്ടു കണ്ടോ. അതിന്നൊരു തൈ വാങ്ങി കൊണ്ടുവന്നിട്ട് പിടിക്കുമോയെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. 2 ദിവസം അടിച്ചു പൊളിച്ചു എന്ന് പറയാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.